നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിമാനത്താവളത്തിലേക്ക് ലാൻഡ് ചെയ്യേണ്ട ഒരു വിമാനം നടുറോഡിൽ ഹൈവേയിൽ ലാൻഡ് ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുക? അത്തരമൊരു വലിയ സംഭവം ഉണ്ടായിരിക്കുകയാണ്. ഹൈവേയിൽ ലാൻഡ് ചെയ്ത ചെറുവിമാനം കാറുകൾക്ക് മുകളിലേക്ക് ഇടിച്ചു കയറി. 4 പേർക്ക് പരിക്കേറ്റു. ഇവരിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. 3 കാറുകൾക്ക് മുകളിലേക്കാണ് ഇരട്ട എഞ്ചിനുകളുള്ള ചെറുവിമാനം ഇടിച്ചിറക്കിയത്. ഇടിയുടെ ആഘാതത്തിൽ വിമാനം 2 പിളർന്നു. അമേരിക്കയിലെ ടെക്സസിലാണ് സംഭവം. സൗത്ത് ടെക്സസിലൂടെ കടന്നു പോകുന്ന സ്റ്റേറ്റ് ഹൈവേ ലൂപ്പ് 463 വിക്ടോറിയ സിറ്റിയിലാണ് വിമാനം ഇറക്കിയത്. വൈകുന്നേരം 3 മണിയോടുകൂടി ഹൈവേക്ക് മുകളിൽ വളരെ താഴ്ന്നു പറന്ന വിമാനം റോഡിൽ അപ്രതീക്ഷിതമായി ലാൻഡ് ചെയ്യുകയായിരുന്നു. ഈ സമയം റോഡിലൂടെ സഞ്ചരിക്കുകയായിരുന്ന 3 കാറുകളിലേക്ക് വിമാനം ഇടിച്ചിറക്കി. വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ തിരക്കേറിയ ഹൈവേയിൽ ചിന്നിച്ചിതറി കിടക്കുന്നത് പുറത്തു വന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പരിക്കേറ്റ 3 പേരും അപകടനില തരണം ചെയ്തതായി പോലീസ് അറിയിച്ചു. ഒരാളെ വിദഗ്ധ ചികിത്സയ്ക്ക് മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റി. വലിയ അപകടം സംഭവിക്കാതിരുന്നത് ആശ്വാസകരമാണെന്ന് വിക്ടോറിയ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഡെപ്യൂട്ടി പോലീസ് ചീഫ് ഏലിയൻ മോയ പറയുന്നു. ലാൻഡിംഗിന് തൊട്ടു മുമ്പുള്ള വിമാനത്തിന്റെ ദൃശ്യങ്ങൾ ചില ക്യാമറയിൽ പകർത്തുകയും ചെയ്തു. 2 എഞ്ചിനുകളുള്ള ഈ പൈപ്പർ PA-31 വിമാനമാണ് തകർന്നത്. പൈലറ്റ് മാത്രമാണ് വിമാനത്തിൽ ആ സമയത്തുണ്ടായിരുന്നത്. വിക്ടോറിയ പോലീസ് വകുപ്പും ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വിമാന വിവരങ്ങൾ ലഭ്യമാക്കുന്ന വെബ്സൈറ്റുകൾ പ്രകാരം രാവിലെ 9:52 ഈ വിമാനം വിക്ടോറിയ റീജണൽ എയർപോർട്ടിൽ നിന്ന് പറന്നുയർന്നത്. തകരുന്നതിന് മുൻപ് 5 മണിക്കൂറോളം വിമാനം പറക്കുകയും ചെയ്തിട്ടുണ്ട്.